നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പാപ്പി അപ്പച്ചൻ എന്ന സിനിമയെ പറ്റിയാണ്. നാട്ടിലെ പ്രധാനികളായ പാപ്പിയും അപ്പച്ചനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവരെ പറ്റി നാട്ടുകാരുടെ ഇടയിലുള്ള അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ, ആളുകളുടെ ഇടയിൽ വിലമതിക്കാനാകാത്ത വിലയാ, തേങ്ങാ കൊലയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ നാട്ടുകാരുടെ ഇടയിൽ കണ്ണിലുണ്ണിയാണ്. ആറ് മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാവരും ഒരുപോലെ ഇയാളെ പാപ്പിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. പോരാത്തതിന് സ്വന്തമായി ഇയാൾ സ്വയം തന്നെ പാപ്പിച്ചായൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഏകദേശം 122 തവണ ഈ സിനിമയിൽ പാപ്പിച്ചായൻ എന്ന് ആവർത്തിക്കുന്നുണ്ട്. നീ പാപ്പിച്ചായന്റെ പാപ്പിച്ചായനെ നീ കണ്ടിട്ട് പാപ്പിച്ചായൻ ഉൻ പാപ്പിച്ചായനോട് വേണ്ട പാപ്പിച്ചായനെ പിച്ചായനോട് എതിരിടാൻ നീ പാപ്പിച്ചായനെ പാപ്പിച്ചായനോ. പാപ്പിയുടെയും അപ്പന്റെയും പ്രധാന ജോലി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കൂടെ ക്രിക്കറ്റ് കളിക്കുക, ആംബുലൻസ് പറഞ്ഞു കൊടുത്ത് ഡാൻസ് കളിക്കുക, മൂത്രം കൊണ്ട് പേരെഴുതുക. ഈ സിനിമയിലെ നായികയാണ് ആനി ടീച്ചർ. നിലപ്പേക്കാട് സ്കൂളിലെ ടീച്ചറും പാപ്പിച്ചായന്റെ ക്രഷുമാണ് ആനി ടീച്ചർ. എല്ലാ ജനപ്രിയ നായകൻ സിനിമയിലെയും പോലെ ഇഷ്ടമല്ലാത്ത പെണ്ണിന്റെ പിറകെ നടന്ന് അവളെ വളയ്ക്കുന്ന ജോലി ഒരു കീഴ്വഴക്കം പോലെ തന്നെ പാപ്പിച്ചായൻ ഈ സിനിമയിൽ നടപ്പിലാക്കുന്നു. കള്ളവാറ്റി നടത്തുന്ന പാപ്പിച്ചായൻ, മുണ്ടുപൊക്കി കാണിക്കുന്ന അപ്പച്ചൻ, പിന്നെ എന്തൊക്കെയോ കാണിക്കുന്ന ശശാങ്കൻ, ഈ വിവരദോഷികളല്ലാതെ ഇതിൽ ആരുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ വിവരവും വിദ്യാഭ്യാസവും നന്മയുള്ള ഒരേ ഒരാൾ, അത് മറ്റാരുമല്ല, അത് നമ്മുടെ ദാസേട്ടനാണ്. ഈ ദാസേട്ടനല്ല, അത് നമ്മുടെ ദാസമാഷാണ്. നന്മയും സഹാനുഭൂതിയുമായ ദാസേട്ടൻ ടീച്ചറിന്റെ ബെസ്റ്റിയാണ്. എത്ര ദൂരത്തിന് കുട്ടികൾ ബാഗും തൂക്കി വെയിലും കൊണ്ട് നടന്നു വരുന്നേ. ഇനി കഥയിലേക്ക് വരാം. പാപ്പിയും അപ്പച്ചനും നാട്ടിലെ പ്രമാണികളാണല്ലോ. പോരാത്തതിന് കാശമുണ്ട്. അങ്ങനെ പാപ്പി പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പള്ളിക്കൂടവും പട്ടശാലയും ഒരേ പറമ്പിൽ നടത്തുന്ന പാപ്പിച്ചായനെതിരെ മത്സരിക്കാൻ ആനി ടീച്ചറിനെ ദാസം മാഷ് പിന്തുണയ്ക്കുന്നു. എന്നാൽ താല്പര്യമില്ലാത്ത ആനി ടീച്ചർ അത് സമ്മതിക്കുന്നില്ല. ആനി ടീച്ചർ മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി പാപ്പിച്ചായൻ ആനി ടീച്ചറിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഷോ കാണിച്ചു വേർപ്പിക്കുന്നു. അങ്ങനെ ചുമ്മാ ഇരുന്ന ടീച്ചർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ ഈ നിമിഷം വരെ ഇലക്ഷന് നിൽക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ താൻ ഇപ്പൊ കാണിച്ച ഈ ഷോ ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തനിക്കെതിരെ ഇലക്ഷന് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. താൻ ഓണാണെങ്കിൽ എനിക്കെതിരെ മത്സരിക്കാം, നമുക്ക് അപ്പൊ കാണാം. അങ്ങനെ ഇലക്ഷൻ പ്രചരണം ശക്തിയായി നടക്കുന്നു. ഇതിനിടയിലും പാപ്പിച്ചായൻ ഐ കോണ്ടാക്ട് ചെയ്ത് ടീച്ചറിനെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചൻ കുറച്ച് വ്യത്യസ്തനാണ്. അപ്പച്ചൻ കണ്ടവന്റെ ഭാര്യ കയറി പിടിക്കണേ ഇത്. ഈ വീട്ടിലെ 15 ഓട്ടും ഇവന് കൊടുക്കണം. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണം. എനിക്ക് ഇവരെ ചെറുപ്പം മുതലേ കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇലക്ഷൻ നല്ല വൃത്തിയെ തന്നെ പാപ്പിച്ചേട്ടൻ തന്നെയാ നല്ലത്. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? പിന്നീട് കാണാൻ കഴിയുന്നത് തോറ്റു തളർന്നു കിടക്കുന്ന പാപ്പിച്ചായനും കണ്ടവര് വിട്ട വാണം നോക്കി മലർന്നു കിടക്കുന്ന അപ്പച്ചനെയുമാണ്. അവര് വിട്ട വാണം മോളി പോയി പൊട്ടുന്നത് കാണാൻ വേണ്ടി കിടന്നതാണ്. പഞ്ചായത്ത് മെമ്പറായ ശേഷം ആനി ടീച്ചർ ഒരു ദിവസം പാപ്പിച്ചായന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് ആനി ടീച്ചറിന് പാപ്പിച്ചായന്റെ ഡയറി കിട്ടുന്നു. ഇത് കണ്ടോ, എന്താ ഇതാണ് പാപ്പിച്ചായൻ വിഭാവനം ചെയ്ത ഇത്തിരി കണ്ടം ഗ്രാമം. എന്നാൽ ആനി ടീച്ചറുടെ ഡയറിയിൽ കണ്ടത് പാപ്പിച്ചായന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിരുന്നില്ല, അത് പാപ്പിച്ചായന്റെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഡയറി കിട്ടിയതിനു ശേഷം ആനി ടീച്ചർ പാപ്പിച്ചായനോട് ചോദിക്കുന്നു, നന്നായി വരയ്ക്കുമല്ലേ? പാപ്പിച്ചായനോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് എടുത്തതാ, സോറി. നന്നായിട്ട് വരയ്ക്കുമല്ലേ? അപ്പൊ
ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊട്ടന പാപ്പിച്ചായന്റെ ഡയറി വായിച്ചതിന് ശേഷം ടീച്ചറിന് പാപ്പിയുടെ ഒരു ക്രഷ് ഉണ്ടെങ്കിലും ടീച്ചറിന്റെ വീട്ടിൽ പെണ്ണ് കാണൽ തകൃതിയെ നടക്കുന്നു. പെണ്ണ് കാണാൻ ഒരു പയ്യൻ വരുന്നു, എന്നാൽ അത് മുടങ്ങുന്നു. അത് പാപ്പിയാണ് വന്ന് മുടക്കിയത്. ആ ചെറുക്കനെ തല്ലിച്ചെറിച്ചതും പാപ്പിയാണെന്ന് ആ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ടീച്ചറിനെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ടീച്ചർ പാപ്പിച്ചായന്റെ വീട്ടിൽ പോയി അപ്പച്ചനെ വഴക്കു പറയുകയും വളർത്തുദോഷമാണെന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് അറിഞ്ഞ പാപ്പി സ്കൂളിന്റെ വാർഷികാഘോഷം നടക്കുന്ന സ്റ്റേജിലേക്ക് കയറി വന്ന് ടീച്ചറിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. പാപ്പിച്ചായനെ തടയാനായി ദാസേട്ടൻ ശ്രമിക്കുന്നു, എന്നാൽ ദാസേട്ടനെയും പാപ്പിച്ചായനെ തള്ളി മാറ്റി കളയുകയും അപമാനിക്കുകയും ചെയ്യുന്നു. നീ ആരടാ എന്നോടത് പറയാൻ? ആൾക്കൂട്ടത്തിനിടെ വെച്ച് അപ്പച്ചൻ പാപ്പിച്ചായനെ ഊക്കി വിടുവാൻ കൈസ് ഇറങ്ങടാ വെളിയില്. പിന്നങ്ങാട് പാപ്പിച്ചായൻ ഊക്കിന്റെ പെരുമഴയായിരുന്നു. ശരിയാ, എന്റെ അപ്പച്ചൻ ചത്തുപോയി. എന്റെ അപ്പച്ചനാണ് ഇങ്ങനൊന്നും പറയില്ല. പിന്നെ എന്തിനാടാ നെരപ്പേൽ മത്തായിയുടെ പറമ്പിൽ നാണം കിട്ടു നിൽക്കുന്നേ? ഇറങ്ങി പോടാ, പിടിച്ചു പുറത്തു. എന്നാ പിന്നെ കൊടളിയാ കൈ, ഇറങ്ങി പോടാ. ഈ പരാതി തന്ന തെണ്ടിക്ക് കുടുംബ പേരോ അപ്പന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ പരാതിയുടെ അടിയിൽ ഒരു അഭ്യുദയകാംക്ഷി പാപ്പിന് മാത്രം എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നി പുറമ്പോക്കിനോട് ഇത്രയും താല്പര്യമുള്ളവൻ ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്തവനാകുന്നു. സെക്കൻഡ് ഹാഫിൽ പാപ്പിയും അപ്പച്ചനും പിരിഞ്ഞ് പാപ്പി വേഴ്സസ് അപ്പച്ചനാകുന്നു. പിന്നീട് അവർ ശത്രുക്കളാവുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. നിരപ്പിൽ സ്കൂളിന് ആരോ തീയിടുന്നു, അത് പാപ്പിച്ചന്റെ തലയിലെത്തുന്നു. പിന്നീട് അപ്പച്ചനെ ആരോ ആക്രമിക്കുന്നു, അതും കറങ്ങി തിരിഞ്ഞ് പാപ്പിച്ചന്റെ തലയിൽ തന്നെ ആവുന്നു. ക്ലൈമാക്സിലോട്ട് കഥ എത്തുമ്പോൾ ആനി ടീച്ചറിനെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. ഉത്സവ പറമ്പിലെ ഫ്ലോട്ടിലെ താരകാസുരനെ പൊലിച്ചിരിക്കുന്ന ഇയാളാണ് ഈ ഗുണ്ടകളുടെ നേതാവ്. നമ്മുടെ താരകാസുരൻ ചേട്ടനും ഗുണ്ടകളും ആനി ടീച്ചറിനെ ആക്രമിക്കാനായി വരുന്നു. എന്നാൽ ഗൈസ്, നമ്മുടെ ടീച്ചറിനെ രക്ഷിക്കാനായി അയാൾ വന്നിരിക്കുന്നു, മറ്റാരുമല്ല നമ്മുടെ ദാസേട്ടൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് സിനിമയുടെ ക്ലൈമാക്സ് ആണ്, ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദാസൻ മാഷ് ഇവിടെ നന്മ കളിച്ചു കഴിഞ്ഞാൽ പാപ്പിച്ചായന് നന്മ കളിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് ചതിച്ചു, നമ്മുടെ ദാസേട്ടനെ വില്ലനാക്കി ഗൈസ്. ഹീറോ പാപ്പിയാവുമ്പോ മാഷ് പിന്നെ ആരാ? വില്ലൻ, നല്ല ബെസ്റ്റ് വില്ലൻ അല്ലേ മാഷ്? അങ്ങനെ ദാസേട്ടന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. മേഘമേ മാ മഴ കൊടുക്കമേ, കിളിച്ചാവിതയിലേ താൻ കാട് പൊറുക്കമേ, പുതിയ എതിരിയേ വാ എന്നെ എതിർക്കവേ. ഡയറിയിലുള്ളതുപോലെ മാർക്കറ്റ് പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവരാനായി ആന ടീച്ചർ തീരുമാനിക്കുന്നു. ഇത് സന്തോഷപൂർവ്വം ബോയ്ഫ്രണ്ടായ പാപ്പിച്ചായനെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നു, എന്നാൽ ഫോൺ കിട്ടുന്നില്ല. തുടർന്ന് ബെസ്റ്റിയെ വിളിച്ചു പറയുന്നു. തുടർന്ന് ബെസ്റ്റിയായ ദാസേട്ടനോട് ഇതെല്ലാം പറയുന്നു. എല്ലാ ബെസ്റ്റികളെയും പോലെ പുറമേ സന്തോഷവും സ്നേഹവും കാണിച്ച് ആന ടീച്ചറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ദാസേട്ടൻ. നമ്മുടെ ദാസേട്ടന്റെ അച്ഛൻ ഈ നാട്ടിലൊരു പ്രമാണിയായിരുന്നു, പഴയ പ്രമാണി രാധാകൃഷ്ണ കൈമ്പ്. പുള്ളിയുടെ ദൂർത്തടി കാരണം പുള്ളിയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കളെല്ലാം നഷ്ടമായി. അതെല്ലാം വാങ്ങിച്ചത് നിരപ്പിൽക്കാരാണ്. അതിനുശേഷം കടങ്കേറി മുറിഞ്ഞ് രാധാകൃഷ്ണ കൈമ്പ് നാടുവിടുകയും തുടർന്ന് ദാസേട്ടനും അമ്മയ്ക്കും ഈ നാട് വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഈ മാർക്കറ്റും കാര്യങ്ങളും തിരിച്ചു പിടിക്കാനാണ് ദാസേട്ടൻ തിരിച്ച് ഈ നാട്ടിലോട്ട് തന്നെ വന്നിരിക്കുന്നത്. എല്ലാം ഒരുവിധം അടുപ്പിച്ചോണ്ട് വന്നപ്പോഴാണ് കൊച്ചു കൊച്ചിന്റെ അമ്മയെ കെട്ടിച്ച് ഒരു ഡയറിയും കൊണ്ടുവന്നത്. അവളുടെ അമ്മൂമ്മയുടെ ഒരു സഹകരണ സംഘം. പിന്നെ എന്റെ ദാസം കൊഞ്ഞു തുറക്കാൻ പറ്റുമോ? അതിനെ കണ്ടിട്ട്
തുടർന്ന് അവരെല്ലാവരും സന്തോഷപൂർവ്വം വന്നിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്കുള്ള മൂവി സജഷൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക.